ഹായ് ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഫ്രോം ദി സൈഡ് സി എസ് ഐസ്. ഇന്നലത്തെ മത്സരം കിങ്സ് ഇലവൻ പഞ്ചാബും റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലായിരുന്നു. കിങ്സ് ഇലവൻ പഞ്ചാബ് 97 റൺസിനാണ് RCBയെ പരാജയപ്പെടുത്തിയത്. ഇത് എന്താ പറയുക, ദേജാവു എന്നൊക്കെ പറയുന്ന മാതിരിയായിക്കൊണ്ടിരിക്കുകയാണ് സംഗതി. റോയൽ ചാലഞ്ചേഴ്സ് അവരുടെ പണ്ടത്തെ കളിയിലേക്ക് പോവുകയാണോ എന്നുള്ളൊരു ആശങ്ക ഇന്നലെ കണ്ടപ്പോൾ തോന്നി. എന്തോ ഞാൻ RCB ഫാനൊന്നുമല്ല, പക്ഷെ കണ്ടിട്ട് ഭയങ്കര നിരാശ തോന്നി. അവരുടെ കളി കണ്ടിട്ട് പ്രധാനമായിട്ട് അവർക്ക് ബോളിങ്ങിലുള്ള ഡെപ്ത്ത്, ബോളിങ്ങിലെ ഡെപ്ത് ഇല്ലായ്മ ശരിക്കും ഇന്നലെ പ്രകടമായിരുന്നു. എന്നിരുന്നാലും കിങ്സ് ഇലവൻ്റെ പെർഫോമൻസ്, പ്രത്യേകിച്ച് കെ എൽ രാഹുലിൻ്റെ പെർഫോമൻസിനെ കുറച്ച് കാണാൻ കഴിയില്ല ഒരു നിലക്കും. 69 ബോളിൽ നിന്നും 132 റണ്ണാണ് അടിച്ചെടുത്തത്. അതിൽ 14 ബൗണ്ടറി, 7 സിക്സറും ഉണ്ട്. അത് ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയാണ്, കാരണം വേറെ ആരും കാര്യമായിട്ട് സംഭാവന നൽകിയിട്ടില്ല. ഒരു സൈഡിൽ സപ്പോർട്ട് കൊടുത്ത് നിന്നു എന്നല്ലാണ്ട് വേറെ ഒന്നും ആർക്കൊന്നും ചെയ്യാനില്ലായിരുന്നു. ഫുള്ള് രാഹുൽ തന്നെയാണ് വൺ മാൻ ഷോ മാതിരി കൊണ്ടുപോയതാണ്. കിങ്സ് ഇലവന് 20 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 206 റൺസാണ് എടുത്തത്. മറ്റുള്ളവർ, അതായത് മറ്റ് ബാറ്റ്സ്മാൻമാരുടെ ചെറിയ ചെറിയ സംഭാവനകളുണ്ടായിരുന്നു. മായങ്ക് അഗർവാൾ 26 റണ്, നിക്കോളാസ് പൂറാൻ 17, ഗ്ലെൻ മാക്സ്വെൽ 5, കരുണായർ 15 റണ്ണെടുത്ത് നോട്ട് ഔട്ട്. രാഹുൽ അവസാനം വരെ നിന്നിട്ടുണ്ട്. ഒരുപാട് നല്ല മികച്ച ഷോട്ടുകൾ, വെൽ ടൈംഡ് ആയിട്ടുള്ള ഷോട്ടുകളായിരുന്നു രാഹുലിൻ്റെ ബാറ്റിന് വന്നത്. അതിൽ കുറച്ച് മിസ്ഡ് എന്താ പറയുക, ക്യാച്ച്, റൺറേഷൻ ലൈഫൊക്കെ കിട്ടിയാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ആ ചാൻസസ് വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് ഒരു സെഞ്ചുറി അടിച്ചു. അതും പിന്നെ സെഞ്ചുറി അടിച്ചിട്ട് അവിടുന്ന് നിന്നില്ല, പിന്നെയും ബാറ്റ് ചെയ്തു, 32 റൺ അധികം എടുത്തു. 20 ഓവർ മുഴുവൻ കളിക്കുക ആ കണ്ടീഷനിൽ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതിന് അത്രയും നല്ല ഫിറ്റ്നസ്സും അതിനുള്ള ഒരു റെസിലിയൻസൊക്കെ വേണം. അത് വേണ്ടോളം കാണിച്ചിട്ടുണ്ട്. അപ്പം ഇന്ത്യക്ക്, ഒരു ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഔട്ട്കം ആണ് ഇന്നലത്തെ കളി എന്ന് പറയുന്നത്. പക്ഷേ അതുപോലെ തന്നെ കുറച്ച് ആശങ്കകൾ മറുഭാഗത്തും ഉണ്ട്. അതിൻ്റെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ ഉമേഷ് യാദവ് RCBക്ക് വേണ്ടി നല്ല എക്സ്പെൻസീവായിരുന്നു. ഡെയിൽ സ്റ്റെയിൻ ഇപ്പം പണ്ടത്തേൻ്റെ ഒരു നിഴൽ മാത്രമാണെന്നും കൂടി പറയാൻ വയ്യ. അതിലും കഷ്ടമായിട്ടുണ്ട്. ഓരോ ബോള് സിക്സ് ആകുമ്പോഴും ഫോർ ആകുമ്പോഴും പണ്ടൊക്കെ ഡെയിൽ സ്റ്റെയിൻ ചിരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ അതിൻ്റെ അർത്ഥം അടുത്ത ബോളിലൊരു നല്ല അടിപൊളി യോർക്കറോ അല്ലെങ്കിൽ ഒരു ബൗൺസറോ ആണ് പ്രതീക്ഷിക്കൽ. പക്ഷേ ഇപ്രാവശ്യം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ ചിരിയുടെ പിന്നിലൊരു നിസ്സഹായാവസ്ഥ ഉള്ള മാതിരിയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ പണ്ടത്തെ പോലെ ഒരു കൗണ്ടർ അറ്റാക്കിനൊന്നും സാധിക്കുന്നില്ല. എന്തായാലും പ്രായം അതിൻ്റേതായൊരു എഫക്റ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാൻ. മറ്റ് ബോളേഴ്സിൻ്റെ നോക്കുകയാണെങ്കിൽ RCBൻ്റെത് യുസ്വേന്ദ്ര ചഹാൽ മാത്രമാണ് നല്ല രീതിയിൽ ബോൾ ചെയ്തത്. 4 ഓവറിൽ 25 റണ്ണ് മാത്രം വിട്ടു കൊടുത്ത് ഒരു വിക്കറ്റ് എടുത്തു. പിന്നെ ശിവം ദുബൈ 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്, പക്ഷേ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. ഡെയിൽ സേനി 4 ഓവറിൽ 57 റണ്ണാണ് വിട്ടുകൊടുത്തത്. നവദീപ് സേനി 4 ഓവറിൽ 37 റണ്ണ്. അങ്ങനെ എല്ലാവരും അടി വാങ്ങിയിട്ടുണ്ട് ചഹാൽ ഒഴിച്ചിട്ട്. പിന്നെ വാഷിങ്ടൺ സുന്ദർ എക്സ്പെൻസീവ് അല്ലായിരുന്നു. 2 ഓവറിൽ വെറും 13 റണ്ണാണ് കൊടുത്തത്. പക്ഷേ പിന്നീട് ആ 2 ഓവറും കൂടി എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തില്ല എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ റോയൽ ചാലഞ്ചേഴ്സിന് വലിയൊരു ടാസ്ക് ആയിരുന്നു മുന്നിലുള്ളത്. പക്ഷേ അത് തുടക്കത്തിലെ പാളി. കഴിഞ്ഞ കളിയിലെ ഹീറായിരുന്ന ദേവ്ദത്ത് പടിക്കൽ 2 ബോളിൽ തന്നെ ഔട്ടായി പോവുകയായിരുന്നു. അപ്പോൾ ഷെൽഡൻ കോട്ടറലും മുഹമ്മദ് ഷമിയും ചേർന്നിട്ട് നല്ലൊരു തുടക്കമാണ് പഞ്ചാബിന് ഫീൽഡിങ്ങിൽ കൊടുത്തത്. അവർ രണ്ടും പെട്ടെന്ന് ഓരോ വിക്കറ്റ് എടുത്തു. ജോഷ് ഫിലിപ്പിനെ മുഹമ്മദ് ഷമിയും ദേവദത്ത് പടിക്കലിനെ ഷെൽഡൻ കോട്ടറലും പുറത്താക്കി. പിന്നാലെ വന്ന വിരാട് കോഹ്ലി അധികം നേരം നിന്നില്ല. വെറും 5 ബോൾ കളിച്ചപ്പോൾ തന്നെ ഷെൽഡൻ കോട്ടറൽ തന്നെ വീണ്ടും ഔട്ടാക്കുകയായിരുന്നു. കോഹ്ലി എന്തുകൊണ്ടാണ് 1 ഡൗൺ ഇറങ്ങാതെ 2 ഡൗൺ ഇറങ്ങിയെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഈ സമയത്ത് ഇങ്ങനെ ഹൈ സ്കോർ ഗെയിമിലൊന്നും ഇങ്ങനത്തെ ഒരു പരീക്ഷണം നടത്തുന്നത് അത്ര നല്ലതല്ല. എന്തായാലും പ്രത്യേകിച്ച് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ടോർണമെൻറ്റിൽ അങ്ങനെ ഒരാൾ താഴത്തേക്ക് വരുമ്പോൾ ബാക്കിയുള്ളവരും ഒബ്വിയസ്ലി താഴത്തേക്ക് വരും. കാരണം ABD വില്ലിയേഴ്സ് അതും കഴിഞ്ഞിട്ടാണ് വന്നത്. ഡിവില്ലിയേഴ്സും വാഷിങ്ടൺ സുന്ദറും ചേർന്ന് കുറച്ചൊന്ന് ഇന്നിങ്സ് സ്റ്റഡിയാക്കാൻ നോക്കിയെങ്കിലും അതും പാളി. ഡിവില്ലിയേഴ്സും 18 ബോൾ ഫേസ് ചെയ്തപ്പോൾ തന്നെ ഔട്ടായി. 28 റൺ എടുത്തിരുന്നു, അത്യാവശ്യം നല്ല ഫോമിലായിരുന്നു. വാഷിങ്ടൺ സുന്ദറും കുറച്ച് ഷോട്ടുകളൊക്കെ പായിക്കാൻ നോക്കി, സുന്ദറും പെട്ടെന്ന് ഔട്ടായി. 27 പന്തിൽ 30 റൺ എടുത്ത്. പിന്നീട് അങ്ങോട്ട് കാര്യമായിട്ട് ചെറുത്തുനിൽപ്പൊന്നും നടന്നിട്ടില്ല. ശിവം ദുബെ 12 റൺ എടുത്തത് ഒഴിച്ച് നിർത്തിയാൽ വാലറ്റൊക്കെ പെട്ടെന്ന് തന്നെ ചുരുട്ടി കൂട്ടാൻ കഴിഞ്ഞു പഞ്ചാബിൻ്റെ ബോളിങ്ങിന്. അങ്ങനെ അവർ 97 റണ്ണിൻ്റെ ഒരു വലിയ വിജയം തന്നെയാണ് നേടിയത്. ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെയാണെങ്കിൽ ഷെൽഡൻ കോട്ടറൽ 3 ഓവറിൽ 17 റണ്ണ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ്. മുഹമ്മദ് ഷമി 3 ഓവറിൽ 14 റണ്ണ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ്. പിന്നെ രവി ബിഷ്ണോയ് 4 ഓവറിൽ 32 റണ്ണ് വിട്ടുകൊടുത്ത് 3. മുരുകനശ്വിൻ 3 ഓവറിൽ 21 റൺ വിട്ടുകൊടുത്ത് 3 വിക്കറ്റ്. പിന്നെ ഗ്ലെൻ മാക്സ്വെല്ലിന് 1 വിക്കറ്റ്. അങ്ങനെയാണ് എടുത്തത്.
അപ്പോൾ ആർ സി ബിക്ക് എന്താ പറ്റിയെന്നുള്ളത് അവർ ശരിക്കും നോക്കേണ്ടതാണ്. കാരണം അവരുടെ ബോളിങ്ങിലുള്ള ആഴക്കുറവ് ശരിക്കും ഇന്നലത്തെ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞു. പിന്നെ കുറച്ച് ബോളിംഗ് ചേഞ്ചസിലും അങ്ങനത്തെ റൊട്ടേഷനിലൊക്കെ കാര്യങ്ങളിലൊക്കെ വരുത്തിയ ചില സ്ട്രാറ്റജിക് പിഴവുകളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും. പിന്നെ ബാറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിരാട് കോഹ്ലിമേലും എ ബി ഡി വില്യേഴ്സിമേലും വല്ലാതെ റിലയൻ്റ് ആണ് അവരുടെ ബാറ്റിങ്. ബാറ്റിങ് സ്ട്രോങ് ആണ്, ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ കുറേ ആൾക്കാരെ പേര് കാണുമെങ്കിലും അവരൊന്നും അത്ര കൺസിസ്റ്റൻ്റ് അല്ല. കോഹ്ലിയും ഡിവില്ലിയേഴ്സിനും മാറ്റി നിർത്തിയ കോഹ്ലി ഇന്നലെ ഫെയിലായെങ്കിലും അത് നമുക്ക് ഒരു കളിയൊക്കെ അല്ല, എന്തായാലും നമുക്ക് കണക്കിലെടുക്കാൻ പറ്റില്ല. റാങ്കിങ്ങിൽ ബാറ്റിംഗ് റാങ്കിങ്ങിൽ ടോപ്പ് ഫൈവിൽ വരുന്ന ആളാണ്. അപ്പോൾ അത് നമ്മളങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. അടുത്ത കളിയിൽ മികച്ച രീതിയിൽ തന്നെ കോഹ്ലി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ ഇവർ രണ്ടാളെയും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വേറെ ആരും ഇല്ല അവർക്ക്. അപ്പോൾ ആ കാര്യം കൂടി ടീമൊന്ന് കണക്കിലെടുക്കണം. ഓക്ഷൻ്റെ ടൈമിലൊക്കെ അവർ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് പുതിയ ആൾക്കാരെ നല്ല ആൾക്കാരെ എടുത്തില്ല എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. പിന്നെ ക്രിസ് മോറിസ് ഉണ്ട്, ക്രിസ് മോറിസ് ഓൾറൗണ്ടർ ആണല്ലോ, പക്ഷേ മോറിസിന് എന്തോ ഫിറ്റ്നസ് പ്രോബ്ലംസ് ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ടീമിലെടുക്കാഞ്ഞത്. പിന്നെ കെ എൽ രാഹുലായിരുന്നു മാൻ ഓഫ് ദ മാച്ച്, അതിൽ പ്രത്യേകിച്ച് സംശയമൊന്നും ഇല്ലല്ലോ. അത്രയും നല്ല പെർഫോമൻസ് വെച്ചിട്ട് പിന്നെ വേറെ ആർക്കും കൊടുക്കാനില്ല. എന്തായാലും വലിയൊരു തിരിച്ചടി തന്നെയാണ് ആർ സി ബിക്ക് ഇന്നലത്തെ കളിയോടെ വന്നത്. ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അടുത്ത കളിയിൽ മികച്ച രീതിയിൽ കളിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. കാരണം ഇത്രയും നല്ലൊരു ടീം ഇതുവരെ പറഞ്ഞതുപോലെ ആകെ ഒരു ഫൈനലിലെത്തി, രണ്ട് ഫൈനലുകളിലെത്തി എന്നല്ലാണ്ട് വേറൊന്നും അവർക്ക് കാര്യമായിട്ട് കാണിക്കാനില്ല ഈ ഇതുവരെ നടന്ന ഐ പി എല്ലുകളിൽ. അപ്പോൾ ഈ വർഷമെങ്കിലും എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവുമെന്ന് കരുതിയാണ് ആരാധകരും എല്ലാവരും കാത്തു നിൽക്കുന്നത്. പക്ഷേ ഇന്നലത്തെ കളി കണ്ടപ്പം പലർക്കും നിരാശയാണ് തോന്നിയത്. ഞാനൊക്കെ അറിഞ്ഞ കളി കാണുമ്പോൾ ഇങ്ങനെ ആദ്യത്തെ ബാറ്റിംഗ് കഴിഞ്ഞ് നല്ലൊരു അടിപൊളി ചെയ്സ് കാണുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ആകെ കസ്ഥാനത്തായിപ്പോയി എന്ന് പറയാതെ വയ്യ. നമുക്ക് ഇന്നത്തെ കളിയെക്കുറിച്ച് നോക്കാം. ഇന്നത്തെ കളി, അതായത് ഏഴാമത്തെ കളി, സി എസ് കെയും ഡി സിയും തമ്മിലാണ്. അതായത് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ വളരെ രസകരമായൊരു മത്സരം തന്നെ പ്രതീക്ഷിക്കാം. സി എസ് കെ കഴിഞ്ഞ കളി തോറ്റതാണ്. അപ്പം അവരുടെ ടീമിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമോ എന്നുള്ളത് നമുക്ക് നോക്കണം. അമ്പാട്ടി റായിഡു തിരിച്ചു വരുമോ, മുരളി വിജയ് ടീമിലുണ്ടാവുമോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അതുപോലെ കേദാർ ജാദവ് എവിടെയാണ് ഇറങ്ങുക, ധോണിയുടെ ബാറ്റിംഗ് പൊസിഷൻ എന്താവും, ബോളിംഗ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഒരുപാട് കളിക്കാർ അവരുടെ റിസർവ് ലിസ്റ്റിൽ ഉള്ളതാണ്. ടാലൻറ്റഡായിട്ടുള്ള ഇമ്രാൻ താഹിർ, കരൺ ശർമ്മ, ജോസ് ഹേസൽവുഡ്, കെ എം ആസിഫ് അങ്ങനെ ഒരുപാട് ആൾക്കാരുള്ളതാണ്. അപ്പം ആരൊക്കെ എന്തെങ്കിലും മാറ്റം വരുമെന്നുള്ളത് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളത് കണ്ടറിയണം. ഒരുപാട് ആൾക്കാരുള്ളതാണ്. പിന്നെ രവിചന്ദ്രൻ അശ്വിന് കഴിഞ്ഞ കളിയിൽ പരിക്ക് പറ്റിപ്പോയത് കൊണ്ട് കറക്കാരനായിട്ട് അമിത് മിശ്രനാണ് ഇപ്പം ഡൽഹി ക്യാപിറ്റൽസ് പറയുന്നത്. മിക്കവാറും അങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്, ഉറപ്പില്ല, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യുക. ചാനലിലേക്ക് പുതിയ ആൾക്കാരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.